വീട്ടിൽ എക്സ്പ്ലോറിന് പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഡ്രസ്സിന്റെ റിവ്യൂ വീഡിയോ ആണ്. ഒരു ഡ്രസ്സില്ല, രണ്ട് ഡ്രസ്സിന്റെ റിവ്യൂ വീഡിയോ ആണ്. അപ്പോ ഏത് ടൈപ്പ് ഡ്രസ്സാന്ന് ചോദിച്ചാൽ, എല്ലാ കാലത്തും ഒരേപോലെ ട്രെൻഡായിട്ട് കിടക്കുന്ന രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ ഈ പോൾക്കാട് ഡോട്ടിലുള്ള ഡ്രസ്സ്, സാരി, ഏതൊരു ടൈപ്പ് ആയാലും ഉള്ള ക്ലോത്തും, പിന്നെ നമ്മുടെ ചിക്കൻ കാരി പാറ്റേണിലുള്ള ഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് നോക്കാം ഇന്നത്തെ വീഡിയോയിലെ ഈ രണ്ട് ടൈപ്പിലുള്ള ഡ്രസ്സ് ഏത് സൈറ്റിൽ ഏറ്റവും വില കുറവിൽ നമുക്ക് കിട്ടുന്ന നോക്കാം. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം. എന്ന് പറയുന്ന പോലെ വീഡിയോ മുഴുവനായി കാണുക, കണ്ടിഷ്ടായ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക, ഷെയർ ചെയ്യാം. അപ്പൊ നമുക്ക് വീഡിയോ. അപ്പോ ആദ്യം ഞാൻ കാണിച്ചു തരാൻ പോകുന്നത് പോൾക്കാട് ഡോട്ട് ഡ്രസ്സ് ആണ്. അപ്പൊ ഈ പോൾക്കാട് ഡോട്ട് ഡ്രസ്സ് വാങ്ങിയിരിക്കുന്നത് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. അത്യാവശ്യം നല്ല മെറ്റീരിയലില്, അത്യാവശ്യം നല്ല ഡിസൈനില്, എന്താ നല്ല ഒരു തുച്ഛമായ പ്രൈസിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും നല്ല അടിപൊളി പോൾക്ക ഡോട്ട് ഡ്രസ്സാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഞാൻ വാങ്ങിയിട്ടിരിക്കുന്നത്. പോൾക്ക ഡോട്ട് ഡ്രസ്സ് എന്ന് പറയുന്നത് ശരിക്കും എന്താ ഒരു അടിപൊളി, എൻ്റെ കയ്യിൽ ഈ ഒരെണ്ണം ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഇതൊരെണ്ണം വാങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇതെന്ന് പറയുമ്പോൾ ഒരു മൂന്ന് ലെയറായിട്ടാണ് ഈ ഡ്രസ്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കുറച്ച് വണ്ണമില്ല, കുറച്ച് തടിയൊക്കെ ഉള്ളവരാണെങ്കിൽ ഇതിട്ട് കഴിഞ്ഞാൽ ഒന്നുകൂടി തടി, നല്ല തടി തോന്നിക്കും. അപ്പോൾ സ്ലിം ആയിട്ടുള്ളവർ ഇത് ഇടുകയാണെങ്കിൽ അവരെ ഒന്നുകൂടി നല്ലൊരു ഷേപ്പിൽ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ തടിയിലവർ ഇട്ട് കഴിയുമ്പോൾ ഒന്നുകൂടി നല്ല തടിയിൽ കാണാൻ പറ്റുന്നില്ല, ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഞാനായാലും ഇതിട്ട് കഴിയുമ്പോൾ ചിലപ്പോൾ മത്തം പോലെ ഇരിക്കും, അതൊന്നും വിഷയമല്ല. അപ്പോൾ ഇതിൻ്റെ എന്താ ബ്രാൻഡ് ഏതാന്ന് പറഞ്ഞുതരാം. സോയ ഫാഷൻ്റെ എന്താ മെയ്ഡ് ഇൻ ഇന്ത്യ പോൾക്കാ ഡോട്ട് ഡ്രസ്സാണ് നമ്മുടെ കയ്യിലിരിക്കുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് ഈ ഒരു പോർഷൻ വരില്ലേ, ഈ ഒരു പോർഷനിൽ മാത്രമാണ് ഇവിടെ ഇന്നർ കൊടുത്തിരിക്കുന്നത്. ബാക്കിയുള്ള എന്ന് പറഞ്ഞാൽ ഇവിടെ ഒരു ലെയർ വരും, പിന്നെ ഒരു ലെയർ വരും, പിന്നെ ഒരു ലെയർ വരും, ഉള്ളിൽ വെച്ചിങ്ങനെ ചെയ്തിരിക്കുന്നതാണ് ഡ്രസ്സ്. സംഭവം കിഡുവാണ്, സൂപ്പറാണ്. അപ്പോൾ ഇത് ഇതിൻ്റെ ഏകദേശം ഒരു രണ്ട് മൂന്ന് വെറൈറ്റി പാറ്റേൺസ് നമുക്ക് ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇപ്പോൾ ഈ ലെയർ ഇല്ലാതെ പ്ലെയിൻ ആയിട്ട് വന്ന് സ്ലീവിൽ ഇങ്ങനെ ലെയർ കൊടുത്തിരിക്കുന്ന ആ ഒരു പാറ്റേണിൽ, പിന്നെ നമ്മുടെ എന്താ ബ്രാഡ് ഡ്രസ്സിലെ ആ ഒരു പാറ്റേണിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ സാധാരണ കുർത്തി ടൈപ്പിലും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് മൂന്ന് വെച്ച് കമ്പയർ ചെയ്തപ്പോൾ ഇതാണ് ഒന്നുകൂടി ഒരു ഭംഗി തോന്നിക്കുന്നത്, അതുകൊണ്ടാണ് ഞാനിത് വാങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ മെറ്റീരിയൽ പറയുന്ന എന്താ ഷിഫോൺ ആ ഒരു ടൈപ്പിലാണ് ഈ മെറ്റീരിയൽ വരുന്നത്. ഇപ്പോൾ ഇതിൻ്റെ സ്ലീവാണ് സംഭവം, അടിപൊളി സ്ലീവാണ്. ശരിക്കും നമ്മുടെ ഈ ഒരു പോർഷൻ ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു പ്ലെയിൻ സ്ലീവായിട്ട് വരും. പിന്നെ ഇവിടെ നിന്ന് നമ്മുടെ ഈ എന്താ ഒരു നീട് ഈ ഇവിടെ നിന്ന് വെച്ച് ഇങ്ങോട്ട് ഒരു നല്ല ഒരു എന്താ ഫ്രില്ല് വെച്ച് നമുക്ക് നല്ല ഒരു ഡിസൈനിൽ കൊടുത്തിട്ടുണ്ട്. ഇവിടെ താഴെ വന്ന ഒരു ബട്ടനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താ റിമൂവ് ചെയ്യാൻ പറ്റുന്ന ബട്ടനാണ്. അപ്പോൾ നമുക്ക് സ്ലീവ് ഇട്ട് കഴിയുമ്പോൾ ഒരു പഫ് സ്ലീവായിട്ട് ഇവിടെ ഇങ്ങനെ കിടക്കും. അതാണ് ഇതിൻ്റെ മെയിൻ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഒരു സ്ലീവ് ഡിസൈൻ എന്ന് പറയുന്നത്. നെക്ക് വന്ന് റൗണ്ട് നെക്കാണ്. പിന്നെ ഇവിടെ നിന്ന് റൗണ്ട് നെക്ക് വന്ന് ഇവിടെ നിന്ന് ഇവിടെ വരെ ഒരു പാർട്ടും, പിന്നെ ബാക്കി ലെയേഴ്സുമാണ്. പിന്നെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ഇതിന് ഇതുണ്ട്, നമുക്ക് ടൈ ചെയ്യാം. അപ്പോൾ ഒരു നല്ലൊരു ഷേപ്പിൽ നിൽക്കണമെങ്കിൽ നമുക്ക് ടൈ ചെയ്യാം. ടൈ ചെയ്യുന്ന സമയത്ത് നമുക്കിത് ബാക്കിലോട്ട് വേണമെങ്കിലും ടൈ ചെയ്യാം. ഇപ്പോൾ ഒരു ഹോം ട്രെൻഡാണല്ലോ എല്ലാ ടൈയും നമ്മുടെ ഒരു ബെൽറ്റ് പോലെ ഇങ്ങനെ മുന്നിലോട്ട് ഇങ്ങനെ കെട്ടി ഇവിടെ ഒരു ഇങ്ങനെ കെട്ടി വെക്കാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഡ്രസ്സിൻ്റെ ടൈ നമുക്ക് ചെയ്യാം. അപ്പോൾ ബ്ലാക്ക് മെറ്റീരിയലിൽ വൈറ്റ് ഡോട്ടായിട്ടാണ് ഈ പോൾക്ക ഡോട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തന്നെ വൈറ്റിൽ ബ്ലാക്ക് ഡോട്ട് ഉള്ളതും ഉണ്ട്. അപ്പോൾ ഒന്നുകൂടി ഭംഗി ഇതായിരിക്കും. അപ്പോൾ ഇത് നമ്മളിപ്പോൾ ബ്ലാക്ക് ഇയറിങ്സ് അല്ലെങ്കിൽ വൈറ്റ് ഇയറിങ്സ് ഇട്ട് ഒരു ബ്ലാക്ക് സ്നീക്കർ അല്ലെങ്കിൽ വൈറ്റ് സ്നീക്കർ ഇട്ട് അങ്ങനെ മാച്ച് ചെയ്യാം നമുക്ക്. പിന്നെ നമ്മുടെ ബോ ഒക്കെ കെട്ടി നല്ല ഹെയർ ബാൻഡൊക്കെ ഇട്ട് അങ്ങനെ നമുക്ക് ഇതൊന്ന് എന്താ സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ഏത് തരത്തിൽ വേണമെങ്കിലും നമുക്ക് ഈ പോൾക്ക ഡ്രസ്സ് നമുക്ക് സ്റ്റൈൽ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് എന്താ ഏതൊരു കാലത്തും ട്രെൻഡിങ് ഇഷ്ടാവാത്ത, ഏതൊരു കാലത്ത് ട്രെൻഡായിട്ട് കിടക്കുന്ന നമ്മുടെ ഫസ്റ്റ് ഡ്രസ്സാണ് നമ്മുടെ ഈ പോൾക്ക ഡോട്ട് ഡ്രസ്സ് എന്ന് പറയുന്നത്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് വാങ്ങിയത്. ഒരു 600 സംതിങ് ആണ് ഇതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം, ആവശ്യമുള്ളവരാണെങ്കിൽ ചെക്ക് ചെയ്യാം. ഇനി നമ്മൾ അടുത്ത് കാണാൻ പോകുന്നത് നമ്മുടെ ചിക്കൻ കാരി കുർത്തിയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോകൾ കണ്ടിട്ടുണ്ട് നമ്മുടെ കയ്യിൽ ഒരെണ്ണം എങ്കിലും വാങ്ങി വെക്കേണ്ട ഒരു കുർത്തിയാണ് നമ്മുടെ ഈ ചിക്കൻ കാരി കുർത്തി എന്ന് പറയുന്നത്. അപ്പോൾ ഈ കുർത്തിനെ കുറിച്ച് പറഞ്ഞ മുമ്പ് ഞാൻ ഫസ്റ്റ് ടൈം മീഷോയിൽ വാങ്ങിയ ഒരു സംഭവമാണ് ഇത്. ഫസ്റ്റ് ടൈമാണ് ഞാൻ മീഷോയിൽ ഷോപ്പ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തന്നെ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഫസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ
ഒരു സാരി വാങ്ങിയായിരുന്നു, പക്ഷെ എനിക്കത് അത്ര ഇഷ്ടമായില്ല. കളർ ഒന്നും ഡിമ്മായ പോലെ അവിടെ ഞാൻ റിട്ടേൺ അടിച്ചു. അത് അതിന് പകരമാണ് ഇപ്പം ഞാൻ ഈ ചിക്കൻ കാരി കുത്തി വാങ്ങിയിരിക്കുന്നത്. പക്ഷേ ഇതിനെ കുറിച്ച് പറയുകയാണെങ്കിൽ സൂപ്പർ അടിപൊളി സംഭവമാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ ഒന്നുമില്ല, നമ്മളിതിങ്ങനെ ചുരുത്തി വെക്കുന്ന സമയത്ത് അത് ഇത്രയേ ഉള്ളൂ. ഇതിന് എന്താ ഒരു ഷിഫോൺ മെറ്റീരിയലിലാണ് ഇത് ഈ കുർത്തി വരുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈൻ ഇനി ഞാൻ പറഞ്ഞുതരാം. ഒരു റൗണ്ട് നെക്കിൽ ഇവിടെയായിട്ട് ഒരു ചെറിയൊരു ഓപ്പൺ കൊടുത്ത് ഇങ്ങനെയാണ് ഈ കുർത്തി വരുന്നത്. പിന്നെ എല്ലാം മുഴുവനായിട്ട് നമ്മുടെ സ്ലീവിൽ എന്താ സ്ലീവ് എന്ന് പറയുന്നത് ത്രീ ഫോർത്ത് സ്ലീവാണ്. അപ്പോൾ സ്ലീവിന് പിറകിലായാലും ഫ്രണ്ടിലായാലും ഈ എൻഡിലായാലും നമുക്ക് ഈ ഒരു പാറ്റേൺ, ഈ ഒരു ഡിസൈൻ നമുക്ക് കാണാം, ഒരു ത്രെഡ് വർക്ക് കാണാം. ഇതിൽ ഇതാ കണ്ടാവും, ഈ ഒരു ത്രെഡ് വർക്ക് നമുക്ക് മുഴുവനായിട്ട് നമ്മുടെ സ്ലീവിൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇത് ഇതിൻ്റെ ഒരു ഇതെന്ന് എന്താ വെച്ചാൽ നമ്മൾ ഇട്ട് തനിയെ ഇടുകയാണെങ്കിൽ നമുക്ക് ഇടാൻ പറ്റില്ല. നമ്മൾ എന്താ ഇട്ടിരിക്കുന്ന കാലത്ത് അതെല്ലാം നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ഇതേ കളറുള്ള ഒരു ഇന്നർ കൂടി വിയർ ചെയ്ത് വേണം നമ്മളിത് ഇടാൻ. അപ്പോൾ ആ ഒരു മൈനസ് മാത്രമേ കുർത്തിക്കുള്ളൂ, അതർവൈസ് അടിപൊളി കുർത്തിയാണ്. അപ്പോൾ ഇതിൻ്റെ സ്ലീവ് പറഞ്ഞാൽ മൊത്തം ഡിസൈൻ വന്നിട്ടുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ഫ്രണ്ട് സൈഡിൽ ഇതാ കണ്ടോ, ഈ ഒരു ഫ്രണ്ട് സൈഡിൽ ഈ രണ്ട് നമ്മുടെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിലും രണ്ട് സൈഡിലായിട്ട് ഇങ്ങനെ ഒരു ഡിസൈൻ, രണ്ട് സൈഡിലും ബാക്ക് സൈഡിലായാലും ഫ്രണ്ട് സൈഡിലായാലും ഇങ്ങനെ ഒരു ഡിസൈൻ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഫ്രണ്ടിലാണ് നല്ല ഹെവി വർക്ക്, അതായത് ഹെവി ഫ്രണ്ട് വർക്ക് വരുന്നത്. ഈ പാട്ട് മുഴുവനായിട്ട് ഈ ഇതുവരെ ഈ ഒരു ഏരിയ വരെ നമുക്ക് നമ്മുടെ ഈ ഡിസൈൻ കാണാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇതിൻ്റെ ആ സ്ലീവിൽ കൊടുത്ത അതേ ഡിസൈനാണ് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ കൊടുത്തിരിക്കുന്നത്. ഇനി ഇപ്പോൾ ബാക്ക് സൈഡ് പ്ലെയിൻ ആണോ എന്നൊരു ഡൗട്ട് വരാം. ബാക്ക് സൈഡ് പ്ലെയിൻ അല്ല, ബാക്ക് സൈഡിൽ നമ്മുടെ ഈ ഒരു നമ്മുടെ മുടി വരുന്ന ആ സംഭവം ആ സൈഡിൽ ഒരു ഡിസൈൻ കൊടുത്തിട്ട് അതേ ഒരു ത്രെഡ് വർക്കാണ് കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഒരു എന്താ വൈറ്റ് വൈറ്റിലാണ് സംഭവം ചെയ്തിരിക്കുന്നത് ത്രെഡ് വർക്ക്. പക്ഷേ ഇതിൻ്റെ ബാക്ക് സൈഡിലും ആ ഒരു ഡിസൈൻ കൊടുത്തത് കൊണ്ട് നമുക്ക് ഈ വൈറ്റിൻ്റെ കൂടെ തന്നെ ഒരു സിൽവർ ഡിസൈനിലായിട്ടാണ് നമുക്കിത് കാണാൻ പറ്റുന്നത്. അപ്പോൾ എന്താ ഇത് ലാർജ് സൈസാണ് ഞാൻ വാങ്ങിയിരിക്കുന്നത്. ഇതിൻ്റെ ലിങ്ക് നമുക്ക് കിട്ടില്ല. നമ്മളിപ്പോൾ മീഷോയിൽ ഷോപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് കോഡായിരിക്കും അവൈലബിൾ ആയിട്ടിരിക്കുക. അപ്പോൾ ഞാൻ ആ കോഡ് ഞാൻ വേണമെങ്കിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. ഇനിയിപ്പോൾ ഇത് ഏതിൻ്റെ കൂടെ വിയർ ചെയ്യും, എങ്ങനെ വിയർ ചെയ്യും എന്നുള്ള ഒരു ഡൗട്ട് കൂടി ഉണ്ടാവും. അപ്പോൾ ഇത് നമുക്ക് പലാസോൻ്റെ കൂടെ വിയർ ചെയ്യാം, വൈറ്റ് പലാസോണ്ട് വിയർ ചെയ്യാം, അതല്ല ജീൻസിൻ്റെ കൂടെ നമുക്കിത് വിയർ ചെയ്യാം. പക്ഷേ ഞാൻ പറഞ്ഞു ഇന്നർ ഇടാണ്ട് ഒരു സംഭവം നമുക്ക് നടക്കില്ല. വൈറ്റ് ഇന്നർ ഇട്ട് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ഗ്രേ കളറാണെങ്കിൽ വിയർ ചെയ്യാം, ഇല്ല എന്നുണ്ടെങ്കിൽ ഗ്രേ തന്നെ ഇന്നർ വെച്ച് നമുക്ക് ഈ ഒരു ഇത്ര പാട്ട് ഇന്നർ, അതായത് ഹാഫ് പോർഷൻ നമുക്ക് ഇന്നർ ഇട്ട് പിന്നെ നമുക്ക് ജീൻസിൻ്റെ കൂടെ വിയർ ചെയ്യാം, അങ്ങനെ ഒരു സ്റ്റൈലായിട്ട് ചെയ്യാം. ഇല്ല എന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് ഈ ഒരു കുർത്തിയുടെ ലെങ്ത്തിൽ തന്നെ നമുക്ക് ഇന്നർ തയ്ച്ച് പിന്നെ നമുക്കൊരു പലാസോ അല്ലെങ്കിൽ പാൻറ് വെച്ച് വൈറ്റ് പലാസോ വൈറ്റ് പാൻറ് അല്ലെങ്കിൽ വൈറ്റ് ലെഗിൻസോ ജെങ്കിൻസോ ഏത് വെച്ച് വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കുർത്തി സ്റ്റൈൽ ചെയ്യാവുന്നതാണ്. ശരിക്കും നല്ല ഒരു ഹെവി ഇയർ റിംഗ്സും എന്താ നല്ല ഹെയർ സ്റ്റൈലും നല്ല ഒരു സാൻഡലും ഒക്കെ ഇട്ട നമ്മുടെ ഈ ചിക്കൻ കാരി കുർത്തി തരുന്ന ആ ഒരു ലുക്ക് എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. പക്ഷെ എൻ്റെ കയ്യിൽ ഇപ്പോൾ വൈറ്റ് പലാസും ഇല്ല. ഞാൻ ഇല്ലത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഇതിൻ്റെ ഒരു എന്താ ഫുൾ വ്യൂ ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴാന്ന് മനസ്സിലായത് ഒരു ചിക്കൻ കാരി കുർത്തിയെങ്കിലും നിങ്ങളുടെ കയ്യിൽ ഉണ്ടായിരിക്കുന്നത് നല്ലതാണ്. നമുക്കിപ്പോൾ എന്താ ഏത് പാർട്ടിക്കാണെങ്കിലും ഇനി നല്ല വെറുതെ ഇങ്ങനെ വിയർ ചെയ്ത് പോവാണെങ്കിലും അങ്ങനെ വിയർ ചെയ്യാൻ പറ്റിയ ഒരു ഇതില്ലെന്ന സംഭവമാണിത് നമ്മുടെ ചിക്കൻ കാരി കുർത്തി. അതേപോലെ തന്നെയാണ് നമ്മുടെ ഈ കോൾക്കാടുള്ളത്. അപ്പോൾ ഏതൊരു കാലത്തും ഒരേപോലെ ട്രെൻഡായിട്ടുള്ള രണ്ട് സംഭവങ്ങളാണ് നമ്മുടെ കയ്യിലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ എന്ന് പറയുന്ന പോലെ ലൈക്ക് ചെയ്യാം. അപ്പോൾ ഇതിൽ രണ്ടിലും ഏതാ കൂടുതൽ ഇഷ്ടമായെന്ന് വെച്ചാൽ അതിടാം. രണ്ടും ഇഷ്ടമായവരാണെങ്കിൽ അതും കൂടി കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവരും ബൈ ബൈ.